അമ്പോ, ഇതാ സൂര്യൻ ഉദിക്കാത്ത ഒരു നാട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊരു വിശേഷണം ഉണ്ടായിരുന്നു ബ്രിട്ടന് പണ്ട്. ലോകം മുഴുവൻ തങ്ങളുടെ കോളനികൾ നിറഞ്ഞപ്പോൾ ആ പ്രയോഗത്തിൽ യാതൊരു വിധത്തിലുള്ള അതിശയോക്തിക്കും ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ ഇറ്റലിയിലെ ഒരു നാട് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് സൂര്യൻ ഉദിക്കാതെയാണ്. സൂര്യകിരണങ്ങൾ ലഭിക്കാതെ പകലും രാത്രിയും ഒരുപോലെ ഇരുട്ടുമൂടിക്കിടക്കുന്ന ഈ നാടിന്റെ പേര് വിഗാനല്ല എന്നാണ്. ഏകദേശം 80 ദിവസത്തോളമാണ് ഇറ്റലിയിലെ ഈ ഗ്രാമം ഇരുട്ടുമൂടിക്കിടക്കുന്നത്. സ്പെയിനിലെ ഹ്യൂൽവ എന്ന നഗരത്തിനും സൂര്യനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയുണ്ട്. വർഷത്തിലെ 190 ദിവസങ്ങളിലും ഇവിടെ സൂര്യന്റെ വെളിച്ചമുണ്ട്. വെളിച്ചത്തെ സംഭരിക്കുക എന്ന മുദ്രാവാക്യമാണ് ഈ രണ്ടു പ്രദേശങ്ങളിലും ഒരുമിച്ച് ചേർത്തത്. അൺട്രോണ കൊടുമുടിയുടെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഗാനെല്ലയിലേക്ക് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൂര്യവെളിച്ചം ഒട്ടും കടന്നു ചെല്ലാറില്ല. ഇരുട്ടാർന്ന രാവുകളും പകലുകളും അവിടുത്തെ ജനങ്ങളിൽ തങ്ങളുടെ നാട്ടിൽ എങ്ങനെ വെളിച്ചം കൊണ്ടുവരാമെന്ന ചിന്തയായി. നഗരത്തിന്റെ ഭരണ ചുമതല ഉണ്ടായിരുന്ന മേയർ പിയർ ഫ്രാങ്കോ മിഡാലിയും ആർക്കിടെക്ട് ആയ ഗിയാകോമോ ബോൺസാനിയും ചേർന്ന് പർവ്വതപ്പൊക്കങ്ങൾ മറക്കുന്ന സൂര്യന്റെ വെളിച്ചത്തെ തങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ഒരു വഴി കണ്ടെത്തി. നഗരത്തിന്റെ ഭൂപടം ആർക്കിടെക്ടിനെ ഏൽപ്പിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് മേയർ ആവശ്യപ്പെടുന്നത് 2006ലാണ്. ആദ്യഘട്ടത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത്രയധികം വിജയമാകും അതെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കപ്പികളും കണ്ണാടിയും ഉപയോഗിച്ചായിരുന്നു സൂര്യ വെളിച്ചത്തെ വിഗാനെല്ലയിലേക്ക് എത്തിച്ചത്. പർവ്വതത്തിന് 900 മീറ്റർ ഉയരത്തിൽ 8 മീറ്റർ വീതിയും 5 മീറ്റർ നീളവുമുള്ള ഒരു വലിയ കണ്ണാടി സ്ഥാപിച്ചു. ആ കണ്ണാടിയിൽ തട്ടി സൂര്യപ്രകാശം അവിടെ മുഴുവൻ പ്രതിഫലിക്കാൻ തുടങ്ങി. വിഗാനെല്ലയുടെ ഈ വലിയ ഉദ്യമത്തിൽ ആ നാട് തനിച്ചായിരുന്നില്ല. വെളിച്ചത്തിന്റെ നാടായ ഹ്യൂൽവയിലെ ടൂറിസം വകുപ്പ് ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഈ രണ്ട് നാടുകളിലും സൂര്യപ്രകാശം എത്തുന്ന രീതികളെ യോജിപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇരു സ്ഥലങ്ങളിലെയും വിനോദസഞ്ചാരത്തെ വലിയ തോതിൽ വളർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരുമിച്ച് ചേർന്ന് വിനാഗെല്ലയിൽ കണ്ണാടി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. അതൊരു മികച്ച തുടക്കം തന്നെയായിരുന്നു. കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ആ കണ്ണാടി കാഴ്ചകൾ കാണാനെത്തുന്നത്. 12 വർഷങ്ങൾക്കിപ്പുറവും വിനാഗെല്ലയിലെ കണ്ണാടി കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് യാതൊരു കുറവുമില്ല. വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ ഒന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആവശ്യമായി വന്നിട്ടില്ല. കണ്ണാടി സ്ഥാപിച്ചതിന്റെ ഇത്തവണത്തെ വാർഷികാഘോഷങ്ങൾക്ക് ഹ്യൂൽവയിൽ നിന്നും ക്ഷണിക്കപ്പെട്ടവർ എത്തുന്നുണ്ട്. കണ്ണാടിയുള്ള ഗ്രാമം മാത്രമല്ല വിഗാനല്ല, വേറെയും നിരവധി കാഴ്ചകൾ ഈ മനോഹരമായ ഗ്രാമത്തിലുണ്ട്. പള്ളികളും മധ്യകാലത്തെ കെട്ടിടങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഒരു തരത്തിലും മുഷിപ്പിക്കില്ല വിഗാനല്ല.